ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയ റവപ്പുട്ട് ആണ് കാണിച്ചു തരാൻ പോകുന്നത്. അതിലേക്കായി 250 ml ഒരു 2 കപ്പ് റവ പോലെ എടുത്തു ഫ്രൈ പാനിൽ ഡ്രൈ ഫ്രൈ ചെയ്ത് നല്ല മൂത്ത മണം വന്നപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നെയ്യൂടെ ആഡ് ചെയ്ത് എന്തിനറിയാമോ നല്ലൊരു മണമായിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഇതിനു മുമ്പ് ഞാനൊരു മൈദാപ്പുട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് രണ്ടും കൂടി ഒന്നിച്ച് കാണിച്ചു തരാം. മൈദാപ്പുട്ട് ആൻഡ് റവപ്പുട്ട്. ഓക്കെ, ഇന്ന് റവപ്പുട്ട് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്നത്തെ. നമ്മള് ഡ്രൈ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ആ റവ സൂജി റവയെ ഒരു നല്ല പോലെ ആറിയ ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ്, ഞാനിപ്പോ കുറെ നേരമായി കേട്ടോ, എനിക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞ് നല്ല ആറിയ ശേഷം ഞാൻ എന്ത് ചെയ്തു, ഇതിൽ ഓൾറെഡി ഉപ്പ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്യുക. എന്നിട്ട് പിന്നെ വെള്ളം, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ നിറപറയൊക്കെ ഇപ്പം പുട്ട് പൊടി വന്നിട്ടുണ്ടല്ലോ നല്ല തരി പോലെ ഉള്ള, ഒന്നിനൊന്ന് ആ കണക്കിന് വെള്ളം ഒഴിച്ചു. ഇനി ഒരു സെറ്റ് ആവാം, ഒരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞതാ ഉണ്ടല്ലേ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ഉടനെ വെള്ളമൊക്കെ പിടിച്ച് ആ റവ ഈ പരുവായി. ഇനി ഇതിന് ഞാൻ എന്റെ വണ്ട് കെട്ടി വയ്ക്കുന്ന പുട്ട്, ഇന്ന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വാഴയിലേ ഇല്ല, അതുകൊണ്ട് ഞാൻ അതിലൊരു പ്ലേറ്റ് അടിയിലിട്ടു, അതിൽ കുറച്ച് തേങ്ങ ഇട്ടു. ഇനി ഇതത്രയും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിനു മുമ്പേ ഒരു മൈദാപ്പുട്ട് കൂടെ നിങ്ങൾക്ക് വേണ്ടി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടെ ഒന്നിച്ച് 2 ടൈപ്പ് പുട്ട് ആയിട്ട് ഇട്ട് തരാം. ഓക്കെ, നല്ല ടേസ്റ്റാണ്. എന്നും ഒരേ ഇത് തിന്നുന്നത് മാറി മാറി ചെയ്തു കൊടുക്കുക, അവർക്കും രസമായിരിക്കും, നമുക്കും ഉണ്ടാക്കി കൊടുക്കുന്നവർക്കും ഒരു സന്തോഷമായിരിക്കും. ഫുള്ളും ഫില്ല് ചെയ്തിട്ട് തേങ്ങ വെച്ച് നല്ലപോലെ ഇട്ട് കൊടുക്കണേ. മുകളിൽ വേണമെങ്കിൽ ഒരു തുണി നനച്ച് ഞാൻ പറഞ്ഞ പോലെ ഇടുക. ഞാൻ ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, കവർ ചെയ്ത് ഓരോ മെത്തേഡ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കണം, വെറുതെ വയ്ക്കുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ചിരട്ടപ്പുട്ടോ മറ്റേ കുഴല്ല വയ്ക്കുന്ന പുട്ടോ ഏത് ഷേപ്പ് വേണമെങ്കിലും അവിക്കാം, പക്ഷെ രാവിലത്തെ തിരക്കിന് ഇതാണ് നല്ലത്, ഒന്ന് ചെങ്ങ് കിട്ടും നമുക്ക്, ഏതായാലും പുട്ട് പൊടിച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എടുക്കുമ്പോൾ ഒന്ന് കാണിച്ചു തരാം. പുട്ടിന്റെ കൂടെ കഴിക്കാനായിട്ട് സോയാ ചങ്കിൽ ഞാൻ എന്റേതായ ഓൺ റെസിപ്പിയിലൊരു ഉണ്ടല്ല ഒരു വരട്ടിയതുപോലെ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ഇച്ചിരി തേങ്ങാ കൊത്തൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല എല്ലാ ആന്റിക്ക് സ്വന്തം കുക്കിംഗ് മെത്തേഡാണ്, ടേസ്റ്റ് മാത്രം അടിപൊളിയായിരിക്കും എന്നുള്ളത് ഗ്യാരണ്ടി പറയാം. ഓക്കെ, ഇതിപ്പം ചോറിനും കഴിക്കാം, എനിക്ക് പുട്ടിനും എടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിപൊളി റവപ്പുട്ട് റെഡി. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിട്ടുണ്ട്.